ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്ന പുതിയൊരു ചോദ്യപേപ്പറുമായാണ് 2019 കേരള പി എസ് സി നടത്തിയ എൽ ഡി ക്ലർക്ക് അതായത് കന്നഡ ആൻഡ് മലയാളം നോയിങ് എൽ ഡി ക്ലർക്കിൻ്റെ ജി കെ ചോദ്യങ്ങൾ പരിചയപ്പെടുത്താനാണ് നമുക്ക് ആ ജി കെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലമായ സാധിയ ദോള പാലം ഏത് നദിക്ക് കുറുകെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? ലോഹിത്. ഇന്ത്യയുടെ വജ്ര നഗരം സൂററ്റ്. ജി എസ് ടി നികുതി വ്യവസ്ഥ ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി കാവേരി. അഹോം രാജവംശം ഏത് സംസ്ഥാനത്താണ് ഭരിച്ചിരുന്നത്? ആസാം. മഞ്ഞുതീനി എന്നർത്ഥമുള്ള പ്രാദേശിക വാദം ചിനൂക്ക്. 2018 പത്മശ്രീ ലഭിച്ച ഗാന്ധി അമ്മ എന്ന് വിളിക്കുന്ന നാഗാലാൻഡിൽ ഗാന്ധിസം പ്രചരിപ്പിക്കുന്ന വനിത ലെൻജി ആവോ ധാക്കർ. കേരളത്തിൽ ആദ്യമായി സോളാർ ബോട്ട് സർവീസ് ആരംഭിച്ചത് എവിടെ? ആലപ്പുഴ. ഹൈക്കോടതി ജഡ്ജി രാജി സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പ്രസിഡന്റ്. ഭൂമി കൈയേറ്റം തടയുന്നതിനുള്ള ഭൂസംരക്ഷണ സേനയ്ക്ക് രൂപം നൽകിയ ആദ്യ ജില്ല ഇടുക്കി. ഉരുക്കി വേർതിരിക്കൽ വഴി ലോഹശുദ്ധീകരണം നടത്താൻ കഴിയുന്ന ലോഹം ലെഡ്. കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രൊഡ്യൂസർ ഗ്യാസ്. ഏറ്റവും ഉയർന്ന കലോറിക് മൂല്യമുള്ള ഇന്ധനം ഏത്? ഹൈഡ്രജൻ. കൊബാൾട്ട് ഓക്സൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം നീല. അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണമാണ് ജലതരംഗം. ചുവടെ നൽകിയിരിക്കുന്ന സസ്യരോഗങ്ങളിൽ നിന്ന് ഫംഗസ് വഴി ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക. തന്നിരിക്കുന്ന രോഗങ്ങൾ വാട്ടം, മഹാളി, കുറുനാമ്പ്, ബ്ലൈറ്റ് രോഗം. ഇതിൽ ഫംഗസ് വഴി ഉണ്ടാകുന്ന രോഗമാണ് മഹാളി. മണ്ണിരയിലെ വിസർജന അവയവമാണ് നെഫ്രീഡിയ. ജൈവ ഘടികാരം എന്നറിയപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത്? പൈനിയൽ ഗ്രന്ഥി. കാർഷിക മേഖലയിൽ കൂടുതൽ ആദായം ലഭിക്കുന്നതിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം വളർത്തുന്ന രീതിയാണ് പിസിക്കൾച്ചർ. ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ തിയോഡർ ഷാൻ. ഇന്ത്യൻ അസോസിയേഷൻ എവിടെ വെച്ചാണ് രൂപീകരിച്ചത്? കൊൽക്കത്ത. ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആരാണ്? ലിട്ടൺ പ്രഭു. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷമേതാണ്? 1875. സ്ഥാപിച്ച വ്യക്തി ആത്മറാം പാണ്ഡുരംഗ്. സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? ബംഗാൾ വിഭജനം. അനുശീലൻ സമിതി രൂപീകരിച്ചതാരാണ്? ബരീന്ദ്രകുമാർ ഘോഷ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്നതാര്? ശ്രീനാരായണ ഗുരു. ആത്മവിദ്യാസംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വാഗ്ഭടാനന്ദൻ. ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളിയെ നാമനിർദ്ദേശം ചെയ്ത വർഷമേതാണ്? 1912. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമി. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാരാണ്? ചട്ടമ്പി സ്വാമി.